അമ്മേ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. സ്നേഹത്തോടെ നന്ദി പറയാ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അമ്മേ, സ്നേഹത്തോടെ നന്ദി പറയാ. പക്ഷേ രൺവീരേട്ട, ഏട്ടനെന്തിനാ അമ്മയോട് നന്ദിയുണ്ടെന്ന് പറയുന്നേ? വീരേ, അമ്മയാ നിന്റെ സ്കൂളിലെ ഫീസ് അടച്ചത്. അമ്മ കാരണം നിനക്ക് ഡൽഹി പോയി പഠിക്കാൻ പറ്റുന്നേ. സത്യാണോ രൺവീരേട്ട? സത്യം. ഞാനേ ദില്ലിയിലെ വലിയ സ്കൂളിൽ പഠിക്കാൻ പോണെന്ന് ഗുഞ്ചന്റെ വീട്ടിൽ ചെന്ന് അവളോട് പറഞ്ഞിട്ട് വരാ കേട്ടോ വലിമേ. അല്ല രത്നമോളെ, നിനക്ക് വീരയുടെ ഫീസ് അടയ്ക്കാനുള്ള പണം എവിടുന്നാ കിട്ടിയത്? എങ്ങനെ നീ ഇത് തരപ്പെടുത്തി? എന്റെ ആഭരണങ്ങളൊക്കെ വിറ്റ് ചെയ്യിച്ചി. അയ്യോ എന്റെ റബ്ബേ, എന്ത് പണിയാ നീ ചെയ്ത? ജയിച്ചി. അതൊക്കെ എന്റെ കഴിഞ്ഞുപോയ നാളുകളുടെ ഓർമ്മകളല്ലേ. ഇനി അതുകൊണ്ട് എന്ത് പ്രയോജനം? കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകൾക്കായി എനിക്ക് ആകെയുള്ളൊരു മോന്റെ ഇന്നത്തെ സ്വപ്നങ്ങൾ തകർക്കാനാവില്ല. അത് മാത്രമല്ല ജയിച്ചി, അതൊക്കെ രൺവിക്ക് തന്നെ അവകാശപ്പെട്ടതാണല്ലോ. ഇന്നതവന് പ്രയോജനപ്പെട്ടു. രത്നേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്വന്തം വയറ്റിൽ പറഞ്ഞ മക്കൾക്ക് വേണ്ടി ഒരമ്മ എന്ത് ചെയ്യാനും മടിച്ചെന്നിരിക്കില്ല. ഹൃദയം പോലും പുറത്തെടുത്ത് കൊടുക്കും, ജീവൻ വരെ കൊടുക്കുമോളെ. പക്ഷെ മറ്റൊരുത്തിയുടെ കുഞ്ഞിന് വേണ്ടി അമ്മേ, ഇന്നമ്മ ചെയ്തത് എത്ര വലിയ കാര്യമാണെന്നറിയോ? അമ്മ വീരയുടെ അമ്മയല്ലെന്നല്ലേ എപ്പോഴും പറയാറുള്ളത്. ഞാനാ വീരയുടെ അമ്മ, വീരയുടെ നല്ലമ്മ. പക്ഷേ ഇന്ന് വീരയ്ക്കൊരാവശ്യം വന്നപ്പോൾ അവളുടെ ഈ നല്ലമ്മയ്ക്ക് ഒന്നും ചെയ്യാനായില്ല. അവളുടെ സ്വന്തം അമ്മയൊന്നും ചെയ്തില്ല. ഞാൻ ഇന്നേ വരെ അമ്മയോട് ആ കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കാം അമ്മേ, വീരയുടെ സ്വന്തം അമ്മ ആരാ? എന്താ അമ്മേ അമ്മ മിണ്ടാതെ നിൽക്കുന്നേ? പറമ്മേ, അവളുടെ സ്വന്തം അമ്മ ആരാ? അമ്മയ്ക്ക് അവരറിയോ? മോനെ കുഞ്ഞമ്പിളി, നീ എന്താടാ അമ്മയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വീരയുടെ അഡ്മിഷൻ മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ബാക്കി കിടക്കുന്നെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എന്തൊക്കെ വാങ്ങാൻ കിടക്ക, അതൊക്കെ ആര് ചെയ്യാനാ മോനെ? ഒരു സാധനം പോലും മറന്നു പോരുത്. വല്യമ്മ അതോർത്ത് വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വീരയുടെ ഒരു സാധനം പോലും ഞാൻ മറന്നുപോയില്ല. ശരി, എന്നാ ചെന്ന് എല്ലാം അടുക്കി പെറുക്കി വെക്ക്. ശരി വല്യമ്മ. ഗുഞ്ചൻ, നിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വേർപ്പ് ഒഴുകിക്കൊണ്ടിരുന്നാ പിന്നെ എന്റെ കണ്ണിൽ നിന്നും വേർപ്പ് ഒഴുകാൻ തുടങ്ങും. ഗുഞ്ചൻ, നീ ഇങ്ങനെ വേർക്കാതിരിക്ക. വീര, നീ നാളെ ദില്ലിയിലേക്ക് പോവല്ലേ? എനിക്കിവിടെ ആരുമില്ല. ഇനി ഞാൻ ആരുടെ കൂടെയാ കളിക്കാ? ശരിയാ ഗുഞ്ചൻ, എനിക്കും അത് ഓർക്കുമ്പോ വിഷമാ. അവിടെ ചെന്ന് ഞാൻ ആരുടെ കൂടെ കളിക്കും? എനിക്കവിടെ കൂട്ടുകാരേ ഇല്ല, നീ മാത്രല്ല എന്റെ കൂട്ടുകാരി. അവിടെ നിനക്ക് ആഷും പിങ്കും ഉണ്ടല്ലോ, നിനക്ക് അവരുടെ കൂടെ കളിക്കാം. വീര, അല്ല മോളെ എപ്പഴാ വന്നേ? ആ എന്തൊക്കെയുണ്ട് വിശേഷം? ആ ഇങ് വന്നേ ചോദിക്കട്ടെ, വാനേ. ഞാനിപ്പോ മോളുടെ അമ്മയെ കണ്ടിട്ടാ വരുന്നേ. മോളുടെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? മോളുടെ ഫീസ് എല്ലാം അടച്ചു, ഇനി എന്റെ മോൾക്ക് ഡൽഹിക്ക് പോവാലോ. എല്ലാ അനുഗ്രഹവും ഉണ്ടാവും മോളെ. നിനക്കൊരു കാര്യം അറിയോ? നീ ഇപ്പൊ നമ്മുടെ പ്രീതംപുരയുടെ വലിയൊരു അഭിമാനാ. മോള് കണ്ടോ, ഭാവിയിൽ മോള് വലിയൊരാളായിത്തീരും. എന്നിട്ട് വേണം എനിക്ക് പ്രീതംപുരയിൽ മീശയും പിരിച്ചോണ്ടെന്ന് നടക്കാൻ. നന്നായി വരട്ടെ മോളെ, റബ്ബ് അനുഗ്രഹിക്കും. എന്താ ഇവിടെ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ.
പിന്നെ ഇത് സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്ന് എനിക്കൊരു കാര്യം ശരിക്കും മനസ്സിലായി ബാസുരി. അവനവന്റെ ഭാവി അവനവൻ നോക്കിയാലേ അത് പ്രാവർത്തികമാവും, അല്ലാതെ അത് ചന്തയിൽ പോയി മേടിക്കാൻ പറ്റുന്ന സാധനമല്ല. ഇവൾക്ക് ഇവളുടേതായ ഒരു വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു, പഠിച്ചു വളരെ വലിയൊരാളാകണമെന്ന്. എന്തായാലും അത് അവൾക്ക് സാധിക്കും. വീരയുടെ സ്കൂൾ ഫീസ് രത്ന അടച്ചു പറഞ്ഞ അതെയോ? ഇതൊരു ചെറിയ സന്തോഷമല്ലേ? ചെറിയ സന്തോഷമുള്ളൊന്നോ? ഇതുപോലൊരു സന്തോഷ വാർത്ത ഞാൻ ഇന്നേ വരെ പ്രീതംപുര ഗ്രാമത്തിൽ കേട്ടിട്ടില്ല അല്ലേ വീരേ? എന്താ ഗുഞ്ചൻ, ഇന്ന് ഇവിടെ ഒരു സന്തോഷ ദിവസമായിട്ട് നിനക്കൊന്ന് ചിരിച്ചുകൂടെ മോളെ. ഇന്ന് മക്കളെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ആ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചു കഴിച്ചു. ആ ചെല്ല, രണ്ടുപേരും പെട്ടെന്ന് പോയിട്ട് വാ. അച്ഛാ, എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു എന്റെ ഏട്ടന് കൊടുക്കാനാ. അതിനെന്താ മോളെ, നാ നിന്റെ ഏട്ടന് വേണ്ടി കൂടി ഒന്ന് വാങ്ങിച്ചോ, സൂക്ഷിച്ചു പോണേ. പ്രസിഡന്റെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. നിങ്ങളുടെ മോൻ നിങ്ങൾ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാ അവൻ്റെ കുഞ്ഞനീത്തെ ദില്ലിയിലേക്ക് അയച്ച് പഠിപ്പിക്കുന്നത്. ഞാനിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തതും നിങ്ങൾ കണ്ട ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനും രൺവീറിൻ്റെ സന്തോഷത്തിനും വേണ്ടിയാ. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യുമായിരുന്നെന്ന് എനിക്കറിയാം. അല്ല ഗുഞ്ചൻ, അവിടെ ദില്ലിയിലും ഐസൊക്കെ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഐസ്ക്രീം അവിടെയും കിട്ടും വീര. കൊള്ളാലോ വീര, നാളെ നീ ദില്ലിയിലേക്ക് പോവാന്നാണല്ലോ അറിഞ്ഞത്. വലിയ സ്കൂളിൽ പഠിക്കാൻ പോവാണോ? വീര, നീ വേണം നമ്മുടെ ഗ്രാമത്തിന്റെ പേര് നിലനിർത്താൻ. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. എനിക്ക് ഇപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷമായി ദൽബീരേട്ടാ. വീര, നീ ശരിക്കും നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനമാണെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചേക്കുന്നത്. അവിടെ ചെന്ന് വികൃതിയൊന്നും കാട്ടല്ലേ, നമ്മുടെ ഗ്രാമം പോലെ അല്ലെന്ന് ഓർത്തോണം. ഞാൻ ശ്രദ്ധിക്കാം ഗുഞ്ചൻ, ഞാനിവിടെ കുറച്ച് വികൃതിയെ കാണിക്കുള്ളൂ. പിന്നെ ഞാനവിടെ പഠിക്കാനല്ലേ പോന്നെ, വികൃതി ഒപ്പിക്കാനല്ലല്ലോ. പിന്നെ അവിടുത്തെ രീതികളൊന്നും എനിക്ക് അറിയേയില്ല, പോയി കഴിഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാ പഠിച്ചെന്ന് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാം, കേട്ടോ ഗുഞ്ചൻ. ഞാൻ നിന്നോട് ഒരു ബൈയും കുയ്യും പറയില്ല. ഞാൻ പറയുന്നത് നീ ഓർത്തു വെച്ചോ, അടുത്ത ആഴ്ച നീ ഇങ്ങോട്ട് മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പാ. കണ്ടോ? എടാ, ഞാൻ എന്തിനാ അടുത്ത ആഴ്ച മടങ്ങി വരുന്നേ? നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ദില്ലിയിലേക്ക് പോകുന്നേ. ഒരാഴ്ച നീ അവിടെ ഒന്ന് പിടിച്ചേക്ക്. നീ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് പോരോടി. നീ ഒന്ന് പോടാ, ഞാൻ എന്തിനാടാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നേ? നിന്റെ പുന്നാര രൺവീറേട്ടൻ അവിടെ ഉണ്ടാവില്ലല്ലോ. നീ അവന്റെ വാലല്ലേ, അവനെ കാണാതെ നിനക്ക് ജീവിക്കാനും പറ്റില്ല. അവിടെ എല്ലാ കാര്യങ്ങളും തന്നെത്താനെ ചെയ്യണം. ചപ്പാത്തി തന്നെ എടുത്ത് കഴിക്കണം. മുടിയും തന്നെത്താനെ പിന്നിട്ടോണം. തനിച്ച് കിടന്നുറങ്ങേണ്ടി വരും. ഇതൊന്നും തന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല പെണ്ണെ. എന്റെ രൺവീറേട്ടൻ എന്തേന്ന് ചോദിച്ച് നീ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചോടിപ്പോരും. ബൽദേവ് പറഞ്ഞത് ശരിയാ, രൺവീറേട്ടൻ ഇല്ലാതെ ഞാൻ എങ്ങനെ അവിടെ കഴിയും? എടി, എന്റെ വീഡിയോ ഗെയിം തന്നിട്ട് ഓടി. നീയൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ കുഞ്ഞമ്പിളി? ഇല്ല വല്യമ്മേ, എല്ലാം വെച്ചിട്ടുണ്ട്.
എടാ നീ എല്ലാം എടുത്തു വെച്ചിട്ടില്ല. കാന്താരിക്ക് വേണ്ടി വാങ്ങിച്ച ആ പലഹാരത്തിന്റെ പൊതി എവിടെ? അത് ശരിയാണല്ലോ, ഞാനത് അടുക്കള വെച്ചിരിക്കുക, ഇപ്പൊ എടുത്തോണ്ട് വരാം. അയ്യോ എന്തു പറ്റി കാന്താരി? തടിച്ചു വലിയമ്മേന്റെ രൺവീരേട്ടനെ എവിടെ? എന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഏട്ടനോട് പറയാൻ പോവാ വലിയമ്മേ. നീ എന്തായി പറയുന്ന കാന്താരി? നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഞാനെങ്ങനെ ഏട്ടനെ കാണാതെ ജീവിക്കുന്നു? ഞാനെങ്ങനെ അവിടെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങും? എനിക്ക് പേടിയാവില്ല വലിയമ്മേ. എന്റെ മുടി ആരെ കെട്ടിത്തരാ? എനിക്ക് ആരെ ചപ്പാത്തി എടുത്തരാ? എനിക്ക് എന്റെ രൺവീരേട്ടനെ വിട്ടിട്ട് എങ്ങോട്ടും പോവണ്ട വലിയമ്മേ. വേണ്ട വേണ്ട രൺവീർ, നീ ഇങ്ങനെ കരയാൻ പാടില്ല. നീ കരയുന്നത് എങ്ങാനും വീര കണ്ട പിന്നെ അവള് ഡൽഹിയിലേക്ക് പോവില്ല. തടിച്ചു വലിയമ്മ എന്നെ പറഞ്ഞേക്കല്ലേ. എന്റെ പൊന്നു വീരക്കുട്ടിയല്ലേ, വലിയമ്മ പറയുന്ന കേക്ക്, ഇങ്ങനെ പോവില്ലെന്ന് പറയാൻ പാടില്ല. കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ. നിന്റെ രൺവീരേട്ടന് ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു സ്കൂളിലേക്കാ നീ പോണത്. പിന്നെ നീ നിന്റെ ഏട്ടന്റെ കഷ്ടപ്പാട് വെറുതെ ആക്കല്ലേ, മനസ്സിലാവുന്നുണ്ടോ? എന്നാലും എന്റെ പൊന്നുമോളെ, ആ നിറഞ്ഞ കണ്ണങ്ങ് തുടച്ചേക്ക്. നീ കരയുന്നത് ഇങ്ങനെ നിന്റെ രൺവീരേട്ടൻ കണ്ട പിന്നെ അവനും കരയാൻ തുടങ്ങില്ലേ? നിന്റെ ഏട്ടൻ കരയുന്നത് നിനക്ക് ഇഷ്ടമാണോ? കരഞ്ഞോണ്ട് നീ ഇവിടുന്ന് പോവരുത്, ചിരിച്ചോണ്ട് വേണം നീ യാത്ര പറയാൻ. നിന്നെ പറ്റി ഓർമ്മിക്കുമ്പോഴെല്ലാം നിന്റെ ചിരിച്ച മുഖമായിരിക്കണം ഞങ്ങളുടെ മുൻപിൽ തെളിയുന്നത്, കേട്ടോ മോളെ? എവിടെ എന്റെ പൊന്നുമോൾ ഒന്ന് ചിരിച്ചേ, വല്യമ്മ കാണട്ടെ. നീ ഒന്നേ വല്യമ്മയുടെ അടുത്തിരുന്നേ. മക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോളെ, ഇനി അങ്ങോട്ട് നീ വലിയ സ്കൂളിലാ പഠിക്കാൻ പോന്നെ. അവിടെ ചെന്ന് പഠിച്ച് മിടുക്കിയായിട്ട് നീ വലിയ ആളായിട്ട് വേണം വരാൻ. നിന്റെ ഏട്ടന്റെയും പാപ്പാജിയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കണ്ടേ? മോള് വലുതായിട്ട് വേണം ആ സ്വപ്നം സഫലമാകുന്നത് കാണാൻ. ചെയ്യാൻ വല്യമ്മേ, പക്ഷെ ഞാൻ ഇവിടെ തന്നെ നിന്നാ വലുതാവില്ലേ വല്യമ്മേ? വീരാ, നീ ഇവിടെ ഇരുന്നാലും വലുതാവും, പക്ഷേ വലിയ ആളാവാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞാൻ അവിടേക്ക് അയക്കുന്നേ. നീ പറയുന്നതൊക്കെ ശരിയാ, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യേണ്ടി വരും. ഇനി ഞാൻ തന്നെ എന്റെ മുടി കെട്ടി വെക്കണോ അല്ലേ? ചപ്പാത്തിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണ്ടേ? ഞാൻ എങ്ങനെയാ വല്യമ്മ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുക? രൺവീരേട്ടന്റെ താരാട്ട് പാട്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലല്ലോ. കാന്താരി നോക്കിക്ക്, എടുത്ത് സംസാരിക്ക. നിനക്കെന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ വീര, പക്ഷെ ഞാനിപ്പോ നിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. നിനക്കൊരു കാര്യം അറിയോ, നീ ഡൽഹിയിലേക്ക് പോയാലും ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. നിനക്ക് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ദിവസവും രാത്രി ഞാൻ നിന്നോട് ഫോണിൽ സംസാരിക്കും. പകല് മുഴുവൻ നീ എന്താ ചെയ്തതെന്ന് അപ്പ എന്നോട് പറയണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാനും അപ്പൊ നിന്നോട് പറയും. ശരി, ഞാൻ നീ ദൂരെ എവിടെയോ ആണെന്ന് നിനക്കൊരിക്കലും തോന്നില്ലേ വീര. രൺവീരേട്ട, അവിടെ ആരെങ്കിലും എന്റെ മുടി പിടിച്ചു വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ബൽദേവ് പിടിച്ചു വിളിക്കുന്ന പോലെ. അപ്പൊ നീ രണ്ട് കണ്ണുകൾ അടയ്ക്കണം വീര. അപ്പൊ ഞാൻ നിന്റെ ആത്മാവിലേക്ക് കേറും. അപ്പൊ മുമ്പിൽ നിൽക്കുന്നത് ആരാണെങ്കിലും ഞാൻ ഇവിടെ ബൽദേവിനോട് സംസാരിക്കുന്ന പോലെ നീ അവരോട് സംസാരിക്കണം വീര. പിന്നെ രാത്രിയാവുമ്പോ തനിച്ചു കിടന്ന് ഉറക്കം വന്നില്ലെങ്കിലോ, പേടിയായാലോ? അതിനുള്ള സൂത്രങ്ങളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ദിവസവും രാത്രി നീ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോൺ ചെയ്യും, എന്നിട്ട് നിനക്ക് താരാട്ട് പാട്ട് പാടിത്തരും. അപ്പൊ തന്നെ ഉറക്കം വന്നോളൂ. ശരി രൺവീരേട്ട. ആകാശത്തിലെ അമ്പിളി പോലെ ആരോ മൽപൂമ്പൈങ്കിളി, നീലാകാശത്തിൽ തെളിയും നീ ആരോ മൽപൂമ്പൈ.
ഉറങ്ങൻ കൺമണി പൊന്നനിയ തീ ഏട്ടന്റെ താരാട്ട് കേട്ട് പടികള് നിങ്ങളും എന്നെ കുറിച്ച് ഓർക്കുവല്ലേ. തടിച്ചു വലിയമ്മ ദിവസം പറയാറുണ്ട്, വീരപടികൾ ചവിട്ടി പൊളിക്കുന്ന പോലെ തുള്ളിച്ചാടിയാണ് ഇത്ര ഇറങ്ങുന്നതും കയറുന്നതും. പക്ഷെ പടികളെ, ഇനി എനിക്ക് നിങ്ങളുടെ അമ്മയത്ത് കയറി തുള്ളിച്ചാടാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ എവിടുന്ന് പോവല്ലേ. ഞാൻ പോയിട്ട് വരാം പാപ്പാജി. പാപ്പാജിയുടെ സ്വപ്നം നിറവേറ്റാൻ ഞാൻ പോണോന്ന ഏട്ടൻ പോരാന്നെ. പോവാണ്ടിരിക്കാൻ പറ്റാത്തോണ്ടാ. എന്റെ രൺവീറേട്ടനെ പാപ്പാജി നല്ലോണം നോക്കിക്കോളേ. ഞാൻ പഠിച്ച് വെള്ളിയാളായി തിരിച്ചു വരുമ്പോ ഞാനും എന്റെ രൺവീറേട്ടനും രണ്ടുപേരും ചേർന്ന് പാപ്പാജിയുടെ സ്വപ്നം നിറവേറ്റും. ഞാൻ പോയിക്കോട്ടെ പാപ്പാജി. ഞാൻ പോയിന്ന് കരുതി പാപ്പാജി വീരക്കുട്ടിയെ മറക്കാനൊന്നും പാടില്ല കേട്ടോ. ബൈ ബൈ പാപ്പാജി. നീ എന്താ എന്നോട് പോയി പറയാത്തെ? ഇപ്പൊ പറയുന്ന എന്തിനാ? രൺവീരേട്ടനെ ദില്ലിയിലെ സ്കൂളില് കൊണ്ടാക്കാൻ വരുന്നില്ലേ? ഇല്ല വീര. വീര നീ എന്താ എന്നോട് പോയി പറയാത്തെ? ഇപ്പൊ പറയുന്ന എന്തിനാ? രൺവീരേട്ടനെ ദില്ലിയിലെ സ്കൂളില് കൊണ്ടാക്കാൻ വരുന്നില്ലേ? ഇല്ല വീര. ബൽവന്ത് വെല്ലച്ചനാ നിന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നെ. ബൽവന്ത് വെളിച്ചൻ എത്തി. പിന്നെ വീര നീ കരയാൻ പാടില്ല, കരഞ്ഞാ ഞാനും കരഞ്ഞു തുടങ്ങും. ബൽവന്ത് എത്തിയിട്ടുണ്ട്, ഇനി വൈകിക്കണ്ട, വന്നേ. അച്ഛന്റെ നമ്പറും വീട്ടിലെ നമ്പറും എഴുതി വെച്ചോണേ, എന്നിട്ട് എപ്പോഴും എന്നെ ഓർത്ത് വിളിക്കണം. ഞാൻ എന്നും നിന്നെ ഓർക്കും കുഞ്ചൻ, എല്ലാവരും ഞാൻ ഓർക്കും കേട്ടോ. വീര രൺവീർ എവിടെ പോയി? അമ്മേ ഞാൻ പോവാണേ. ശ്രദ്ധിക്കണേ മോളെ. സോറി മോനെ, ഇവൾക്ക് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. ഇന്നു മുതൽ ഇവള് ഞങ്ങളുടെ ഉത്തരവാദിത്വം. പോവല്ല മോളെ. ഒന്ന് നിക്കണേ ബൽവന്ത് വിളിച്ച, എന്റെ രൺവീരേടൻ എന്നെ കൊണ്ടുവിടാൻ വരും. ഏട്ടൻ വരും എനിക്ക് ഉറപ്പാ. വീര നീ നിന്റെ ബാഗും കോട്ടും മുറിയിൽ മറന്നു വെച്ചു. ഇതില്ലെങ്കിൽ എങ്ങനെ സ്കൂളിൽ പോകുന്നേ?
എങ്ങനെ മറക്കാന്നെ രൺവീരേട്ട, ഏട്ടൻ ഇതും കൊണ്ട് എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. ഞാനിപ്പോ ദില്ലിയിലെ സ്കൂളിൽ പഠിക്കാൻ തനിച്ചല്ലേ പോകുന്നത് ഏട്ടാ, അവിടെ തനിച്ച് താമസിക്കുകയും വേണം. അപ്പൊ ദില്ലി വരെ എന്റെ ഏട്ടൻ എന്നെ ഒന്ന് കൊണ്ടാക്കിക്കൂടെ ഏട്ടാ? ശരി, എന്നാ വാ, ഞാൻ നിന്നെ ഡൽഹി വരെ കൊണ്ടാക്കാം. അമ്മേ, ഞാൻ വീരെ ഡൽഹി കൊണ്ടാക്കിയിട്ട് വരാട്ടോ. നിനക്ക് നിന്റെ ക്ലാസ് മുറിയൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? വീര, ഓർമ്മയുണ്ടോന്ന് ചോദിച്ചേ. നിന്റെ ക്ലാസ് രണ്ടാമത്തെ നിലയിലേ നാലാമത്തെ മുറിയാ, ഓർമ്മിക്കണേ. പിന്നെ വീര, നന്നായി മനസ്സിരുത്തി പഠിക്കണം. ഞാൻ നിനക്ക് ദിവസവും ഫോൺ ചെയ്തോളാം, ഗ്രാമത്തിലെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ നീയും എന്നോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയണം. കേൾക്കുന്നുണ്ടോ വീര? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന്? സോറി മോനെ, ഇവൾക്ക് ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇന്നു മുതൽ ഇവള് ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്തോഷം കാരണം ഭ്രാന്ത് പിടിച്ചേനെ, വീര തിരിച്ചു വരാൻ പോവാ. അമ്മ, ഞാൻ ആലോചിക്കായിരുന്നേ, എനിക്കിവിടെ ഇതാണ് അവസ്ഥയെങ്കിൽ അവൾ അവിടെ ഏത് അവസ്ഥയിലായിരിക്കും? അവളുടെ മനസ്സിനകത്ത് പടക്കം പൊട്ടുന്നുണ്ടാവും, ചീന പടക്കം.